പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് നേപ്പാളിന്റെ ഫുൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊക്കെ നേപ്പാളിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, അവർക്ക് ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങൾ കാണാനുണ്ട്, അതേപോലെ എങ്ങനെയൊക്കെ ഇവിടെ യാത്ര ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, നമ്മളിപ്പോ വളരെ സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു വാൻ ലൈഫ് വേറൊരു രാജ്യത്തേക്ക് അതും ബൈ റോഡ് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതിന്റെ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അത് മാത്രല്ല, നിങ്ങൾക്ക് ചോദിക്കാം എന്താ വണ്ടി റോഡിൽ കൂടെ അല്ലാണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോവാന്ന്. ഒരുപാട് ആളുകൾ ഇതുപോലെ വണ്ടി ഷിപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാറുണ്ട്, അതേപോലെ ആ ഫ്ലൈറ്റിൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വണ്ടി കൊണ്ടുപോവാറ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തും ഞങ്ങള് നമ്മുടെ കേരളത്തിൽ നിന്ന് അത് നമ്മുടെ ഒമ്നി ഓടിച്ചിട്ട് മറ്റൊരു രാജ്യത്തേക്ക് എത്തിയിരിക്കുകയാണ്, ഇന്ത്യക്ക് പുറത്തുള്ള വേറെ രാജ്യത്തേക്ക്. ഇന്ത്യയിൽ നിന്ന് വേറെ ആരും വാൻ ലൈഫ് ആയിട്ട് വേറെ രാജ്യത്തേക്ക് പോയിട്ടില്ല. അത് ആദ്യമായിട്ട് നമ്മളാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അതിലൊക്കെ കൂടുതൽ സന്തോഷം നമുക്ക് പറയാൻ മാത്രമുള്ളത്, ചൈനയ്ക്കും കൂടെ നമ്മൾ ഈ വണ്ടി കയറ്റാൻ പറ്റി, നമുക്കും അവിടെ എൻട്രി ആവാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഞങ്ങള് ഞങ്ങളുടെ ലിസ്റ്റില് അന്നും ഞങ്ങളുടെ സത്യം പറഞ്ഞ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല ചൈന എന്ന് പറഞ്ഞ രാജ്യം. നമ്മൾ നേപ്പാളിൽ എത്തിയപ്പോ അവിടുത്തെ ആർമിയുടെ സഹായം കൊണ്ടും ഒക്കെയാണ് നമുക്ക് ചൈനയുടെ ബോർഡറിൽ എത്താനും. നേപ്പാളിന്റെ ആർമിയുടെ മാത്രമല്ല ചൈനയുടെ ആർമിയുടെ ഒക്കെ സഹായത്തോടുകൂടെ അതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയെ പറയാം. അപ്പോ നമ്മൾ ഇനി നേപ്പാളിലേക്ക് എങ്ങനെ എൻട്രി ചെയ്യ, അതിന്റെ ഫോർമാലിറ്റീസ്, വണ്ടിയുടെ കാര്യങ്ങൾ എന്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടൂർ ഗൈഡ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ പല രീതിയിൽ നേപ്പാളിലേക്ക് എത്തുന്നവരുണ്ടാവാം, ഫ്ലൈറ്റിൽ വരുന്നവരുണ്ടാവും, ബാക്ക് പാക്ക് ചെയ്ത് വരുന്നവരുണ്ടാവും, സ്വന്തം വണ്ടിയായിട്ട് വരുന്നവരുണ്ടാവും. സ്വന്തം വണ്ടി എന്ന് പറഞ്ഞാൽ കാറാവാം, ബൈക്കാവാം, ഏത് വണ്ടിയാവാം. അപ്പോ ഇതിന്റെ ഒക്കെ ഫുൾ ആയിട്ടുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷൻ ആണ്. ബൈ ഫ്ലൈറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഠ്മണ്ഡു ആണ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. അപ്പൊ കാഠ്മണ്ഡുവിൽ അവ അധികം വന്നിറങ്ങുക, അവിടെ നിന്നുള്ള സ്ഥലങ്ങൾ കാണാം. സ്ഥലങ്ങൾ കാണാന്നുള്ളത് നമ്മൾ വഴിയെ പറയാട്ടോ. പിന്നെ ബൈ റോഡായിട്ടും ബാക്ക് പാക്കായും വരുന്ന ആളുകൾക്ക് ഏറ്റവും അടുത്തെത്താൻ പറ്റുന്ന, ബാക്ക് പാക്കായി വരുന്ന ആളുകൾക്ക് ഏറ്റവും അടുത്തെത്താൻ പറ്റുന്നത് സൊണോലി ബോർഡറാണ്. കാരണം ഗോരഖ്പൂറാണ് അടുത്തുള്ള ടൗൺ. നമുക്ക് ട്രെയിൻ ആയാലൊക്കെ ഗോരഖ്പൂർ വന്നിറങ്ങി അവിടെ നിന്ന് ഷെയർ ടാക്സി പിടിച്ചിട്ട് ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ ബസ്സോ ഉണ്ട് സൊണോലി ബോർഡറിലേക്ക്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം. പിന്നെ പറയാനുള്ളത് ബീഹാറിലൊരു ബോർഡർ ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ കാക്കർബീറ്റ ബോർഡർ, പിന്നെ ഉത്തരാഖണ്ഡ് ബോർഡർ. അപ്പൊ ഇതിൽ ഏത് ബോർഡർ വഴി വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. കാരണം ഓരോരുത്തർ യാത്ര ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ പ്ലാനിങ്സ് ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ഏറ്റവും എൻട്രി ആവാൻ ഏറ്റവും സുഖമുള്ള ചെക്ക് പോസ്റ്റ് സൊണോലി ബോർഡർ ആണ്. കാരണം നമുക്ക് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ഒരു കുടക്കയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക്. അതിപ്പോ നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്ത് പോവാന്നുണ്ടെങ്കിൽ ലക്നൌല് എയർപോർട്ട് ഉണ്ട് അല്ലേ? ലക്നൌല് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ലക്നൌല് മാത്രല്ല ഗോരഖ്പൂർ എയർപോർട്ട് ഉണ്ട്. അപ്പൊ സുഖമായിട്ട് നിങ്ങൾക്ക് അവിടുന്നും പോവാൻ പറ്റും. കാരണം ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് എടുക്കുന്നേക്കാളും എളുപ്പമാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ എടുത്തിട്ട് ഇതേപോലെ ഗോരഖ്പൂരിൽ വന്നിറങ്ങി അവിടുന്ന് ബൈ ടാക്സി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉള്ളിലേക്ക് എൻട്രി ചെയ്യാം. ലക്നൌലിക്കൊക്കെ ചെറിയ ചാർജ് ഉള്ളൂ, 2500-3000 രൂപയൊക്കെ ആയിരുന്നു കുറച്ച് മുന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്താ റേറ്റ് എന്നുള്ള അറിയില്ല കേട്ടോ, പല സമയത്തും ഫ്ലൈറ്റിന്റെ മാറി മാറി വരണല്ലോ. സൊണോലി ബോർഡറിൽ വഴി പോകുന്ന ആൾക്കാരോട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ കാര്യം, നമ്മുടെ കയ്യിൽ ഇന്ത്യൻ മണി ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് നമ്മൾ ഏത് ബോർഡറിൽ കൂടെ സൊണോലി എന്ന് വേണ്ട ഏത് ബോർഡറിൽ കൂടെ കയറാന്നുണ്ടെങ്കിലും അതിന് നേപ്പാളി മണിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേപ്പാളിൽ പോയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരെല്ലാം നമ്മളടുത്ത് പറയണ പൈസ ആദ്യം പൈസ കണക്കായിട്ട് പകർ പറയും, പക്ഷെ അത് ഏത് ഇതിലുള്ളതാ പൈസ എന്ന് പറയില്ല. കാരണം നമ്മൾ ഫുഡൊക്കെ ഇപ്പൊ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ച് നമ്മളടുത്ത് പറയും ഇപ്പോ ചോറിന് 200 രൂപയാണെന്ന് പറയും. ആ ചോറ് കഴിച്ചതിന് ശേഷവും ആള് പറയാ ഇന്ത്യൻ മണിയാ വേണ്ടതെന്ന്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാവുക നേപ്പാളി മണിയാണ്. ആൾക്ക് മനസ്സിലായതും നമ്മൾ ഇന്ത്യയാണ്, നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട്. കാരണം ചില ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഹോട്ടലുകളിൽ മാത്രം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളൂ കേട്ടോ. നമ്മൾ കണ്ടതിൽ അങ്ങനെയാണ്, അല്ലാതെ നാട്ടിൻപുറങ്ങളിലും മറ്റ് റൂട്ടുകളിലും ഒന്നും ഉള്ള ഹോട്ടലൊന്നും ഇതൊന്നും ഇല്ലാട്ട. അതെ, പിന്നെ പറയേണ്ട കാര്യം എന്താ വെച്ചാല് ഇന്ത്യയുടെ ഒരു രൂപ എന്ന് പറയുന്നത് നേപ്പാളിന്റെ 1.60 ആണ്. അതായത് 1 രൂപ 60 പൈസ എന്ന് വെച്ചാൽ 1000 രൂപ ഇന്ത്യയുടെ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേപ്പാളി മണി 1600 രൂപ നമുക്ക് തരും. നേപ്പാളി മണിക്ക് വാല്യൂ കുറവാണ്. അതെ, അപ്പൊ അത് കാരണം കൊണ്ട് പക്ഷെ വാല്യൂ ഇന്ത്യയുടെ മണിനെ അനുസരിച്ചിട്ട് വാല്യൂ കുറവാണ്. വാല്യൂ മാത്രമേ കുറവുള്ളൂ അവിടെ, ഭയങ്കര ജീവിതം ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവിടെ. ആകെ വില കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിനും സ്റ്റേക്കും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് വാഹനമായിട്ട് പോകുന്ന ആളുകളുടെ ബോർഡർ പൈസ മാറ്റുന്ന കാര്യം പറയുന്നത്.
അപ്പൊ ഇല്ല പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികവും മാക്സിമം പോകുമ്പോ ബോർഡറുകളിൽ നിന്ന് തന്നെ പൈസ മാറ്റിയിട്ട് പോവാ. അവിടെ ഒരുപാട് പറ്റിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അവരുടെ അടുത്ത് ഒന്നും ചെയ്യാതെ അവിടെ എക്സ്ചേഞ്ചുകൾ ഉണ്ടാവും, മണി എക്സ്ചേഞ്ച് ഉണ്ടാവും, ഇന്ത്യയുടെ മണി എക്സ്ചേഞ്ചുകൾ ഉണ്ട്. പിന്നെ നമ്മളെ കാർഡ് ഉണ്ടായാൽ മതി, അവിടെ പല ഷോപ്പുകളും ഉണ്ട്. ആ ഷോപ്പുകളിലൊക്കെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഡെബിറ്റ് കാർഡ് അവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അവര് നമ്മുടെ എത്ര രൂപയാണെന്ന് വെച്ചാൽ 10,000 രൂപ നമ്മൾ മാറ്റിയാണെന്ന് വെച്ചാൽ 10,000 രൂപ അവര് ഇതാക്കും, ഡിഡക്ട് ചെയ്യും നമ്മളെ അക്കൗണ്ടിൽ നിന്ന്. എന്നിട്ട് അവര് 16,000 രൂപ നമുക്ക് അവര് തരും നേപ്പാളി മണി. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ രീതികള്. ഇങ്ങനെ നമുക്ക് ക്യാഷ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ നേപ്പാളിലേക്ക് കടന്നിട്ട് നമ്മുടെ കയ്യിലത്തെ ക്യാഷ് തീർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മണി കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ കയ്യിൽ വേണം, കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ പമ്പുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. അതൊരു നല്ലൊരു ഓപ്ഷനാണ്, പെട്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ. പിന്നെ നമുക്കിനി പറയാനുള്ള ഇനി യാത്രയുടെ കാര്യങ്ങളാണ്. വണ്ടിയിട്ട് വരുന്ന ആളുകൾക്കുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇനി അടുത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതിലെടുത്ത് പറയേണ്ട കാര്യം, നിങ്ങൾ കാറിലായിക്കോട്ടെ ബൈക്കിലായിക്കോട്ടെ രണ്ടിലും അവിടെ കസ്റ്റം ടാക്സും ഉണ്ട്, അതേപോലെ തന്നെ റോഡ് ടാക്സും ഉണ്ട്. രണ്ടിന്റെ എമൗണ്ട് വ്യത്യാസമുണ്ട്. കസ്റ്റംസ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിനാണ് അവർ ചാർജ് ചെയ്യുന്നത്, പക്ഷെ റോഡ് ടാക്സ് മൊത്തത്തിലൊരു ചാർജാണ് ചെയ്യുന്നത്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കസ്റ്റം ടാക്സ് ആണ് നമ്മൾ ബോർഡറിൽ തന്നെ ചെയ്യേണ്ട സംഗതിയുള്ള, അവിടെ കസ്റ്റംസ് ഓഫീസ് ഉണ്ടാവും ലെഫ്റ്റ് സൈഡിൽ സൊണോലി ബോർഡർ വഴി കടക്കുമ്പോൾ. കാറിന് കസ്റ്റംസ് ടാക്സ് എന്ന് പറയുന്നത് 500 രൂപയും ബൈക്കിന് കസ്റ്റം ടാക്സ് എന്ന് പറയുന്നത് 150 രൂപയാണ്. അപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഇത്രയും ദിവസത്തിനടുത്ത് പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തോളൂ എന്ന്. അത് ഭയങ്കര ഒരു അബദ്ധമായിട്ടാണ് ഞങ്ങൾ പറയുള്ളൂ. കാരണം ഞങ്ങൾ ഇതുപോലെ 7 ദിവസത്തിനടുത്ത് 7 ദിവസത്തിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കാഠ്മണ്ഡു പോകേണ്ടി വന്നു. അപ്പൊ പിന്നെ കാഠ്മണ്ഡുവിന് പിന്നെ ഞങ്ങൾക്ക് അധിക പൈസ കൊടുത്തിട്ട് ചെയ്യേണ്ടി വന്നു. അതെ, അവിടെ ഏജന്റ്സ് മുഖേന കാര്യം നടക്കുള്ളൂ. നമുക്ക് ഇവിടെ ഏജന്റുമാരുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഓഫീസുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജന്റുമാർക്ക്. ഇവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ സ്വയം എടുക്കാവുന്ന ഉള്ള ഒരു ദിവസത്തിന്റെ 500 രൂപ കാറാണെന്ന് വെച്ചാൽ 500 രൂപ എത്ര 7 ദിവസത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3,500 രൂപ നേപ്പാളി മണി കിട്ടും, ഇന്ത്യൻ മണി അല്ല എപ്പോഴും പറയുന്നുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാവുന്ന ഉള്ളു. ഇനി എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എത്ര ദിവസത്തേക്കാണ് നേപ്പാളിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്, അതിനേക്കാളും ഒരു 2 ദിവസം കൂടുതലായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കസ്റ്റം ടാക്സ് എടുത്തേക്ക്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല നേപ്പാൾ റോഡുകൾ വളരെയധികം മോശമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ എല്ലാത്തിനും സേഫ്റ്റിക്ക് ഒരു 2 ദിവസം അധികം. ഒരിക്കലും ദൂരം കണക്കാക്കിയിട്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കാണുന്ന സമയം കണക്കാക്കരുത് ഓടിയെത്തും എന്നുള്ളത്. അതിന്റെ ഒരു 3 മണിക്കൂർ എക്സ്ട്രാ കാണണം എല്ലാ സ്ഥലങ്ങളും. ഒരു 100-200 കിലോമീറ്ററിന്റെ അടുത്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5-6 മണിക്കൂർ ഒക്കെ നമുക്ക് കവർ ചെയ്യാം. 100 കിലോമീറ്റർ കവർ ചെയ്യാൻ ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു 4.5 മണിക്കൂർ, ഒരു നോർമൽ വണ്ടിക്ക് ഒരു 4 മണിക്കൂർ എങ്കിലും എന്തായാലും വേണം. നമ്മളെ വണ്ടിക്ക് 5 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 ദിവസം അധികം എടുക്കുക. അന്നേരത്തെ പൈസ ലാഭം നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. കാഠ്മണ്ഡു പോയി കഴിഞ്ഞാൽ അതിന് ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയണത്. പിന്നെ ഇനി പറയാനുള്ളത് എന്തൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളത്, എങ്ങനെയാണ് റൂട്ട് ഏറ്റവും നല്ലത്. നിങ്ങളിപ്പോ ബാക്ക് പാക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലും ബൈ വണ്ടിയിൽ വരികയാണെന്ന് വെച്ചാലും ഫ്ലൈറ്റിൽ വരുന്ന ആളുകളുടെ കാര്യം അവർക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. കാരണം അവർ കാഠ്മണ്ഡു വന്നിട്ടാണ് ഇറങ്ങുന്നത്. കാഠ്മണ്ഡു സെന്ററിലുള്ള സ്ഥലമാണ്. എങ്ങനെ വേണമെങ്കിലും അവർക്ക് പ്ലാൻ ചെയ്യാം. അത് വ്യത്യസ്ത രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട്. ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബൈ റോഡ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പാക്ക് ചെയ്ത് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ നമ്മൾ ഫസ്റ്റ് സൊണോലി ബോർഡർ വഴിയാവും ഭൂരിഭാഗം ആളുകളും വരിക. കാരണം അതാണ് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ചെക്ക് പോസ്റ്റ് ഉള്ളത്. അപ്പൊ അവിടെ അടുത്തന്നെ കാണാൻ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് അത് മിസ്സായിട്ട് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ലുംബിനി എന്നാണ് സ്ഥലത്തിന്റെ പേര്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ശ്രീബുധൻ ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ലുംബിനി. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്, അതേപോലെ തന്നെ ഒരുപാട് കാണാനുമുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നു, അത് കാരണം കൊണ്ടാണ് മിസ്സായത്. അപ്പൊ ഇനി വരുന്ന ആളുകൾ തീർച്ചയായിട്ടും സൊണോലി കഴിഞ്ഞാൽ അടുത്ത് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ലുംബിനി ഇടുന്നതായിരിക്കും നല്ലത്. അവിടെ നിന്ന് നമുക്ക് നേരെ പൊക്ര പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പൊക്ര അവിടെ നിന്ന് അടുത്ത സ്ഥലങ്ങൾ അങ്ങനെ അങ്ങനെ കറങ്ങി വരുമ്പോ ഒരു റൗണ്ട് ട്രിപ്പ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. നേരെ പൊക്രയിലേക്ക് ഏകദേശം ഒരു 10 മണിക്കൂർ to 12 മണിക്കൂർ അത് കണക്കാക്കണം ബൈ റോഡ്. അത് ഷെയർ ടാക്സി കിട്ടും ബാക്ക് പാക്ക് ചെയ്ത് വരുന്ന ആളുകൾക്ക്. ഷെയർ ടാക്സി ഏകദേശം 10 മണിക്കൂർ തന്നെ പിടിക്കുന്നുണ്ട്. രാത്രിയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നേപ്പാളിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റോഡ് മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാം. കാരണം ഭയങ്കര ഹൈലി സെക്യൂർഡ് ആണ് നേപ്പാൾ. എല്ലായിടത്തും പോലീസുകാരുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടത് ലേഡി പോലീസ് വരെ നൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും സ്ത്രീകൾക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് നേപ്പാൾ. അതെ. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി പൊതു സ്ഥലത്ത് നമുക്ക് വണ്ടി ഇട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ വാൻ ലൈഫ് ചെയ്യുന്ന ആളുകൾക്കും
ഇനി വൈൽഡ്ലൈഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ള ഒരു ഇൻഫർമേഷൻ ആണിത്. പിന്നെ കാറിൽ വരുന്ന ആളുകളും കാറിൽ കിടന്ന് ഉറങ്ങുന്ന ആളുകളുണ്ട്, കാർ ലൈഫ് ചെയ്യുന്ന ആളുകള്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു സംഗതി പോസിബിൾ അല്ല. പറ്റും, ഹോട്ടലുകളിലെ പാർക്കിംഗ്, റെസ്റ്റോറന്റുകളിലെ പാർക്കിംഗ്, ധാബകളിലൊക്കെ പാർക്കിംഗ്, അതിലൊക്കെ പറ്റും. ഇതില്ല കേട്ടോ, അവിടെ പെട്രോൾ പമ്പ് രാത്രി വർക്ക് ചെയ്യില്ല. അതുപോലെ എല്ലാ പെട്രോൾ പമ്പും നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പ് പോലെയല്ല, ചെറിയൊരു തകരപ്പെട്ടി പോലത്തെ ഒരു കൗണ്ടറാണ്. ആ കൗണ്ടറിന്റെ ഉള്ളില് ഷട്ടറാണ്, ആ ഷട്ടർ ഇട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ മെഷീൻ ഉണ്ടല്ലോ, മെഷീൻ ഒരു ഷട്ടറിന്റെ ഉള്ളിലാവുക. രാത്രി ആയി കഴിഞ്ഞാൽ ആ മെഷീനെ നാല് ഭാഗവും ഷട്ടർ ഇട്ടിട്ട് മൂടും. അതാണ്, അങ്ങനത്തെ ഒരു സിസ്റ്റം ആണ് അവിടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് രാത്രി അവിടെ ഇട്ടിട്ട് എടുക്കാൻ പറ്റൂല. അപ്പൊ അധികം ധാബകള് യൂസ് ചെയ്യാന്നുള്ള, ഞങ്ങൾ അധികം ധാബകളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ഇപ്പൊ പൊക്രയിലെത്തി. പൊക്രയിലാണ് സത്യം പറഞ്ഞ മെയിൻ ആയിട്ടുള്ള എല്ലാ ബംഗി ജമ്പുകളിലെയും അതേപോലുള്ള അഡ്വഞ്ചേഴ്സിന്റെ ഒക്കെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ബംഗി ചാടിയതും ഒക്കെ പൊക്രയിന്നാണ്. അതുപോലെ വേൾഡില് തന്നെ സെക്കൻഡ് ഹൈയസ്റ്റ് ബംഗി ഒക്കെ പൊക്രയിൽ തന്നെ, വേൾഡിലെ ഏറ്റവും വലിയ സിപ്ലൈന് പൊക്രയിലാണ്. അപ്പൊ പൊക്രയിലല്ല, പൊക്രയിലാണ്. അപ്പൊ ഈ ബംഗി ചാടാൻ വരുന്ന ആൾക്കാരൊക്കെ അധികം പൊക്രയിലേക്ക് ആവും വരേണ്ടി വരിക. മെയിനായിട്ട് പൊക്രയുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ അവിടെ ഒരു പാരാഗ്ലൈഡിംഗ് ഉണ്ട്, അത് അത്ര ഒരു വൈബ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ ലേക്കിന്റെ സൈഡാണ്, അത് ഭയങ്കര അടിപൊളി. നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പൊക്രയിലെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളും ഈ ഒരു ലേക്കിന്റെ അടുത്തുള്ള സ്ട്രീറ്റുകളാണ്. അത് ശരിക്കും അതേപോലെ തന്നെയാണ് കേട്ടോ, നമ്മള് ആ ഒരു എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആവും, നമ്മൾ ആദ്യമായിട്ടാവും അങ്ങനെ ഒരു ഇത് കാണുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ പറഞ്ഞ ലേക്ക്, ലേക്കില് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നോർമൽ ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ് എല്ലാ സ്ഥലങ്ങളും. അത് ഞങ്ങൾ അധികം ടൂറിസ്റ്റ് സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട്, ഒരു സ്ഥിരം ക്ലീഷ് സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ഗ്രാമങ്ങൾ എല്ലാം വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. പിന്നെ ബഞ്ചി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിൾ ബഞ്ചി ആടാൻ വേണ്ടിട്ട് ഞങ്ങൾ പോയത്. അവിടെ ആകെ ഒരു ടീമേ ഉള്ളൂ ഈ കപ്പിൾ ബഞ്ചി ചാടിക്കുന്നത്. അത് നമ്മൾ ചെയ്ത ഹൈഗ്രൗണ്ടിലായിരുന്നു. അതെ, അവിടെ നിന്ന് മാത്രമല്ല, നേപ്പാള് മൊത്തം ആ ഒരു ടീം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് പൊക്രയിൽ നിന്ന് നമുക്ക് അടുത്ത ലൊക്കേഷനാണ് മസ്താങ്. മസ്താങ് ഒരു ഇതിൽ പറയും. പിന്നെ എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്തിനാഥ് എന്ന് പറയും. മുക്തിനാഥ് ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾക്കും ഒക്കെ അവിടേക്ക് പോവാൻ പറ്റും. അതിന്റെ മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ മുക്തിനാഥിലേക്ക് മസ്താങ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊക്രയിൽ തന്നെ നിങ്ങൾ പെർമിഷൻ എടുത്തിട്ട് പോവാ. അതെ, പൊക്രയിൽ നിന്ന് ഒരാൾക്ക് 1000 രൂപയാണ് അവിടെ പെർമിറ്റിന്റെ ചാർജ്. ആ പൊക്രയിൽ നിന്ന് എടുക്കാതെ നിങ്ങൾ ഓൺ ദി വേയിൽ അവിടെ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏകദേശം മുക്തിനാഥ് എത്രയിന്റെ ഒരു പകുതിയിൽ വെച്ചിട്ട് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ അവര് പറയും 1500, 2000, 3000 ഒക്കെ ഒരാൾക്ക് വേണം. അതെ, ആളെ നോക്കിയിട്ടാണ് അവർ പറയുക. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ അവരെ എത്തിയിട്ട് പിന്നെ നമ്മൾ റിട്ടേൺ പോരാൻ നിൽക്കൂല എന്നുള്ള അവർക്ക് അറിയാം. അപ്പൊ അതാണ്, അപ്പൊ എല്ലാരും ഇവിടെ തന്നെ എടുത്തിട്ട് തന്നെ പോവാ. അത് പൊക്രയുടെ ലൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നമുക്ക് വീണ്ടും മുക്തിനാഥിന് തിരിച്ചു വേണ്ടി നമ്മൾ പൊക്രയിൽ വന്നിട്ട് തന്നെ പോകണം കേട്ടോ അടുത്ത ലൊക്കേഷനിലേക്ക്. അടുത്ത ലൊക്കേഷനാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചിത്വാൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതായത് നമ്മള് പലപ്പോഴും നേപ്പാളിന്റെ ഫോട്ടോസിലൊക്കെ കാണുന്ന കണ്ടാമൃഗങ്ങളും ഒക്കെ ഉള്ളത് ഈ ഒരു ചിത്വാൻ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. നല്ലൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കത് കിട്ടിയില്ല. എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പൊക്രയിൽ ഞങ്ങൾക്ക് ഓടി പിടിച്ച് കാഠ്മണ്ഡു വരേണ്ടി വന്നു. കാരണം ഞങ്ങളുടെ പെർമിറ്റ് അവിടെ തീർന്നായിരുന്നു. അതും മുക്തിനാഥ് ഒക്കെ നമുക്ക് അങ്ങനെയാണ് അത് പോവാൻ പറ്റാത്തത്. പിന്നെ ചിത്വാൻ കഴിഞ്ഞാൽ നിങ്ങക്ക് ചിത്വാൻ ആ ഒരു വഴി അങ്ങനെ കാഠ്മണ്ഡുവിലേക്ക് കയറാവുന്ന റൂട്ടുണ്ട്. അത് നമുക്കൊരു റൗണ്ട് ട്രിപ്പ് പോലെ തന്നെയാണത്. നേരെ കാഠ്മണ്ഡുവിൽ എത്തിക്കഴിഞ്ഞാല് നമുക്ക് താമസിക്കാന് അതൊരു വലിയ പ്രശ്നമാണ്. അവിടെ താമസിക്കാൻ ഏറ്റവും റേറ്റ് കുറവിൽ കിട്ടുന്നത് തെമ്മൽ സ്ട്രീറ്റിലാണ്. തെമ്മൽ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും തിരക്കുള്ള ഒരു സ്ട്രീറ്റ് ആയിരുന്നു. ഇപ്പോ പല വേറെ സ്ട്രീറ്റുകളുണ്ട്. അപ്പൊ ഈ തെമ്മല് വന്നു കഴിഞ്ഞാൽ നമുക്ക് 500 രൂപക്കും 200 രൂപക്കും 300 രൂപക്കും ഒക്കെ റൂം കിട്ടും. കാറും കൊണ്ട് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് ആയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ പാർക്കിംഗ് ഒരു വലിയ വിഷയമാണ് ഈ തെമ്മല്. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ള ഹോട്ടലിൽ നമ്മൾ തെരഞ്ഞെടുക്കണം. അത് തെരഞ്ഞെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ട്രീറ്റിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് അതിന്റെ ഉള്ളിലേക്കൊക്കെ ചെറിയ ചെറിയ കട്ടിങ് കയറിയിട്ട് അതിന്റെ ബാക്ക് സൈഡ്, ഗല്ലിന്നും പറയാൻ പറ്റില്ല, ബാക്ക് സൈഡിലേക്ക് നല്ല രീതിയിൽ ഉള്ളിലേക്ക് കയറി പോകണം. അതൊരു ഗല്ലിന്നൊന്നും പറയാൻ പറ്റില്ല, റോഡാണെന്നൊന്നും പറയില്ല. അതെ, അങ്ങനത്തെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി 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 പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് വണ്ടി ഏതെങ്കിലും നല്ലൊരു പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങുക. കാറാണെന്ന് വെച്ചാൽ, ബൈക്കാണെന്ന് വെച്ചാല്
ഇപ്പോ വണ്ടി ഒരു സ്ഥലത്ത് ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസ്ഥലങ്ങളാണ്, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങൾ അന്ന് പോയ സമയത്ത് ഷംസി വണ്ടിയിലിരുന്നിട്ട് ഞാനങ്ങോട്ട് പോയി. പിന്നെ ട്രാഫിക് പോലീസ് പിന്നെ വിസിലടിച്ച് ഞാൻ പറഞ്ഞു വണ്ടിക്കുള്ളിലാള് ഞാനെന്താ കാട്ടു, ഞാൻ താക്കോലും കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ അങ്ങനെ നടന്ന് നടന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞാൻ ഉള്ളിൽ നടന്നു പോകുന്നുണ്ട്. എന്നിട്ടാണ് ഒരു ഹോട്ടലിൽ കിട്ടിയത്. ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് ഈ പറഞ്ഞ പോലെ ഹോട്ടൽസിൽ പാർക്കിംഗ് അവൈലബിൾ ആവില്ല എന്നുള്ളതാണ്. പിന്നെ ഉണ്ട് നമ്മള് വേറൊരു സ്ഥലത്ത് വണ്ടി അതും പൈസ കൊടുത്ത് നിർത്തിയിട്ട് നമ്മൾ ഹോട്ടലിൽ വന്നിട്ട് കുറഞ്ഞ പൈസക്ക് നിൽക്കുക. അപ്പൊ ഏകദേശം അവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി 300 രൂപയ്ക്ക് പേ ചെയ്യേണ്ടി വരും. പിന്നെ 300 300 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 300 രൂപയാണ് ഞങ്ങൾ അന്വേഷിച്ചതിൽ ഏറ്റവും കുറവുള്ള സ്ഥലം കണ്ടത്. പിന്നെ ഉള്ളവർക്ക് 500, 1000, 1500 പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അതൊക്കെയാണ് രസം. ഒരു മണിക്കൂറിന് അവിടെ എത്ര 150 രൂപ ആയിട്ടാണ്. അപ്പൊ 24 മണിക്കൂറിന് ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് 1500 എന്നൊക്കെ പറഞ്ഞെടുക്കേ. ഞാൻ ചോദിച്ചു എന്ത് കണക്കിലായി 1500 എന്നൊക്കെ ചോദിച്ചെടുക്കണേ. അപ്പൊ ഒരു സ്ഥലത്ത് 300 പറഞ്ഞു, ആ 300 നമുക്ക് കണക്കിലെടുക്കാം. അപ്പം ഒരു 300 രൂപക്ക് നമ്മള് പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് കുറച്ചപ്പുറത്ത് ഒരു 500 മീറ്റർ അപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ 500 രൂപക്ക് താമസിക്കുകയാണ് വെച്ചാൽ 800 രൂപയായി. അപ്പൊ ആ ഒരു 800 രൂപ നമുക്ക് ഒരു കൊടുക്കണേക്കാട്ടി നല്ല ഉള്ളിലേക്കുള്ള ഗല്ലികളിൽ നടന്നിട്ട്, ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ഗല്ലികളിൽ നടന്നു കഴിഞ്ഞാല് അവിടെ പാർക്കിംഗ് ഉള്ള ഹോട്ടലുകള് 800-1000 കിട്ടും. ഞങ്ങള് തപ്പി പിടിച്ചിട്ട് ഒരു 1000 ഹോട്ടല് പറഞ്ഞു. ഞാൻ സംസാരിച്ചിട്ട് 750 രൂപ ആക്കി. കാരണം നമ്മള് മാക്സിമം ബാർഗെയിൻ ചെയ്യണല്ലോ. 500 ഞാൻ പറഞ്ഞത് അത് 750 എത്തിയതാണ് അങ്ങനെ. അപ്പൊ 700 കാരണം നമുക്ക് പിന്നെ അവിടെ 50 രൂപ ലാഭം കിട്ടി. മറ്റേതിലെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള അധ്വാനം കുറഞ്ഞു, മാനസികമായിട്ടുള്ള സ്ട്രെസ് കുറഞ്ഞു. അതെ, ഒരു പാൻ പാർക്ക് ആവുമ്പോ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, വണ്ടി പടന്നെ ഉണ്ടാവില്ല, വണ്ടിയുടെ മുകളിൽ നമ്മുടെ കൊറേ നടന്നിട്ടൊക്കെ വരണപ്പോ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതാകുമ്പോ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടി. പിന്നെ ഇനി കാഠ്മണ്ഡുവിൽ പറയേണ്ടത്, കാഠ്മണ്ഡുവിന്റെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ്, പ്രത്യേകിച്ച് തമ്മൽ സ്ട്രീറ്റിലെ. ഇത് നമ്മുടെ പൊക്രയ നൈറ്റ് ലൈഫ് പോലെ തന്നെയുള്ള ഒരു നൈറ്റ് ലൈഫ്. അതിനെക്കാട്ടും ഡിഫറെന്റ് ആണെന്ന് പറയാം. ഇവിടെ പബ്ബുകളുടെ ഒരു ഇതാണ്, പിന്നെ നല്ല രീതിയിൽ മറ്റ് അതല്ലാതെ മറ്റ് അതർ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മള് നമുക്ക് തന്നെ നേരിട്ട് കാണാട്ടോ. അവിടെ ഒരു പാർക്ക് എന്തോ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ മെയിൻ ആയിട്ട് ചുറ്റിപ്പറ്റിട്ട് നമ്മള് ആ ഒരു ഏരിയയില് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു വേർ സൈഡ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പൊക്രയേക്കാൾ കൂടുതലായിട്ടും ഫോറിനേഴ്സ് വരുന്നത് തമ്മല് അല്ലെങ്കിൽ കാഠ്മണ്ഡു ഭാഗത്ത് തന്നെയാണ്. പിന്നെ ഇതിന് കുറച്ചുകൂടി സ്പിരിച്വൽ ആയിട്ട് യാത്ര ചെയ്യേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഏറ്റവും നല്ല സ്ഥലം കാഠ്മണ്ഡുവാണ്. കാരണം അവിടെ കുറെ ബുദ്ധ ക്ഷേത്രങ്ങളും അതേപോലെ തന്നെ ഹിന്ദുമത ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. ഹിന്ദു മതവിശ്വാസ പ്രകാരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പശുപതി ടെമ്പിൾ ഉള്ളതും കാഠ്മണ്ഡുവിലാണ്. നിങ്ങൾക്ക് പശുപതി ടെമ്പിളിൽ പോകാൻ ഏറ്റവും നല്ല സമയം ഞങ്ങൾ പ്രിഫർ ചെയ്യുക വൈകിട്ടാണ്. കാരണം ആ നേരം ഒരു വല്ലാത്തൊരു ഫീലിംഗ്സ്. പിന്നെ അത് മാത്രമല്ല, രാത്രി ഒരു വൈകുന്നേരം 7 മണിക്ക് ശേഷം അവിടെ ഗംഗാരതി പോലെ അവിടുത്തെ ആരതി, ബാഗ്മതി ആരതി എന്നാണ് ആരതിയുടെ പേര്. ബാഗ്മതി ആരതി ഞാൻ പെട്ടെന്ന് അങ്ങനെ ഗംഗാരതി പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ നല്ല വൈബാണ്. രാത്രി ഒരു 9 മണി വരെ നമുക്ക് അവിടെ അടിപൊളി ഒരു സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ കാരണം 9 മാത്രല്ല, അതിലും കൂടുതൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. അവിടുത്തെ സന്യാസിമാരുണ്ടാവും കുറെ, അവിടുത്തെ അന്യദേവാസികളായിട്ടുള്ള ആളുകള്, ആ കോരികള്, അങ്ങനത്തെ ആളുകളുടെ ഒപ്പൊക്കെ നമ്മള് വാരണാസി ഒക്കെ പോലെ തന്നെ. പിന്നെ അവിടുന്ന് വേറൊരു സ്ഥലം കാണാനുള്ളത് സ്വയംഭൂതൂപ. ആ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യോധയിലൊക്കെ അപ്പൂട്ടാൻ വന്നിട്ട് അശോകനെ വെല്ലുവിളിക്കുന്ന സ്ഥലം, ആ ഒരു സ്ഥലം. അപ്പോ ആ ഒരു സ്ഥലം നല്ല അടിപൊളിയാണ്. അതിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾ വീഡിയോ പറഞ്ഞായിരുന്നു, കാഠ്മണ്ഡുവിന്റെ 360 ഡിഗ്രി മൊത്തമായിട്ട് കിട്ടും എന്നുള്ളതാണ്. കാഠ്മണ്ഡുവിന്റെ 360 ഡിഗ്രി മൊത്തത്തിൽ കാണാൻ പറ്റും. അതൊരു ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന ഒരു തൂപയാണ്. അതിന്റെ മുകളിൽ നമുക്ക് ഈവനിങ്ങും അതെ രാവിലെ അതെ, കാരണം സൺസെറ്റും അടിപൊളി ആയിരിക്കും. കാഠ്മണ്ഡു നഗരത്തിൽ നിന്ന് ഇങ്ങനെ സൂര്യ ഉദിച്ചു വരണം, അതേപോലെ കാഠ്മണ്ഡു നഗരത്തിലേക്ക് സൂര്യൻ അസ്തമിക്കണം നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് സമയത്തും പോയാൽ നല്ലതായിരിക്കും. ഇത് ഏതാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ പറയാനുള്ളത് അവിടെ തന്നെയുള്ള ദർബാർ സ്ക്വയർ ആണല്ലേ, അത് ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി പറയാനുള്ളത് നമുക്ക് നേപ്പാളിലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അത്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻസിലും അതേപോലെ നേപ്പാളിൽ നിന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഒരു പ്രത്യേക തരത്തിലെ ആർക്കിടെക്ചറിലുള്ള കുറെ കെട്ടിടങ്ങൾ, അത് കെട്ടിടം എന്ന് പറയാൻ പറ്റില്ല, പഴയ നല്ല ഭംഗിയുള്ള ടെമ്പിൾസ് പോലത്തെ പല സ്ഥലങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ട് ടൂണൊക്കെ
കൊടുത്തിട്ട് വരില്ലേ, അതെ അതാണ് ദർബാർ സ്ക്വയറിലാണ്. അപ്പൊ അവിടേക്ക് നമുക്ക് ഏത് സമയത്തും പോവാം, കാരണം അത് തെമ്മൽ സ്ട്രീറ്റിന്റെ തന്നെ ആ ഒരു ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും അവിടെ നടന്നു പോവാം കാരണം നമ്മള് വണ്ടി എടുത്തിട്ട് പോകരുത് മണ്ടത്തിലാണ്. ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മള് വണ്ടി എടുത്തിട്ട് പോകണം. പിന്നെ ഇനി എങ്ങനെ നിങ്ങളുടെ വണ്ടിയുടെ ഈ ഒരു പെർമിറ്റ്, കസ്റ്റം പെർമിറ്റ് എക്സ്റ്റെൻഡ് ആവാനുള്ള ഒരു ഡേറ്റ് ആയിന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സപ്പോസ് ഓരോരുത്തരുടെ കാര്യം പോലെയാണ് ആയിന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ രണ്ടു ദിവസം കൂടുതൽ എടുക്കണമെന്ന്. ഇനിയിപ്പോ എങ്ങനെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എയർപോർട്ടിന്റെ അടുത്തുള്ള കസ്റ്റംസ് ഓഫീസിലാണ് നമ്മൾ പോവേണ്ടത്. എയർപോർട്ടിന്റെ അടുത്തല്ല, എയർപോർട്ടിൽ തന്നെയുള്ള കാർഗോന്റെ ഉള്ളിലാണ് ഈ കസ്റ്റംസ് ഓഫീസ് വരുന്നത്. അവിടേക്കാണ് പോകേണ്ടത്. ഞങ്ങൾക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, കാഠ്മണ്ഡു കസ്റ്റംസ് ഓഫീസിന്റെ അവിടെയാണോ പോവേണ്ടത് എന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ആദ്യം എംബസിയിൽ പോയി, എംബസിക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ പോണത്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു കൺഫ്യൂഷനും വേണ്ട, നേരെ ഡയറക്റ്റ് എയർപോർട്ടിൽ പോവാ. എയർപോർട്ടിൽ കാർഗോ ഓഫീസിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ കസ്റ്റംസ് ഓഫീസ് ഉണ്ടായിരുന്നു. അത് കസ്റ്റംസ് ഓഫീസ് അല്ല, അത് ഏജന്റ് ഓഫീസാണ്. അതെ, ആ ഏജന്റുമാരെ എടുത്ത് പോയി കഴിഞ്ഞാല് 600 രൂപ വരെയാണ് നമുക്ക് 600 രൂപക്കാണ് കിട്ടിയത്. പലവരും പോയിട്ട് 1000 രൂപ ആയിരുന്നു മേടിച്ചതെന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഇന്നലെ വേറെ മലയാളികളെ കണ്ടിട്ടുണ്ടായിരുന്നു, അവരുടെ അടുത്തുനിന്ന് 1000 രൂപയാണ് അവര് മേടിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇനി അടുത്തത് നമ്മള് പ്രധാനമായിട്ട് പറയാനുള്ള സ്ഥലത്തേക്കാണ് കാര്യം നമ്മൾ എത്തുന്നത്. സാധാരണ നോർമൽ വരുന്ന ആളുകളെ ഇത് ബന്ധപ്പെടുന്ന കാര്യമല്ല, കാരണം ഞങ്ങൾ പോയ കാര്യമാണ്. കാരണം ഇതുവരെ കുറച്ച് അഡ്വഞ്ചറസ് ആയി യാത്ര ചെയ്തു. അതെ, കാരണം നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ ഈ കാഠ്മണ്ഡു കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ നമുക്ക് റിട്ടേൺ പോവാം. ഞങ്ങൾ പോയത് ചൈനയിലേക്ക് എങ്ങനെ ഞങ്ങൾ കടന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. നമ്മള് ഈ കാഠ്മണ്ഡുവിൽ നിന്ന് താത്തോപാനി എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കടോരി ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള കൊടാരി ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബോർഡറിലേക്ക് നമ്മൾ പോകണം. ഞാൻ സത്യം പറയട്ടെ, ഈ ഒരു വീഡിയോയില് മുന്നേ ഈ അഖിലക്ക് ഉണ്ടല്ലോ ഗൂഗിളിൽ നോക്കിട്ട് കൊടാരിക്ക് കടോരി എന്ന് വായിച്ചിട്ട് ഇന്നെ അങ്ങനെ പെറ്റിച്ച്, ഞാൻ ഈ കണ്ട വീഡിയോ ഫുള്ള് കടോരി 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 പറഞ്ഞു. അവസാനം ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു മോളെ കടോരി അല്ലാതെ കൊടാരിയാണ് എന്നുള്ളത്. അതിനുള്ള മെയിൻ കാരണം ഇദ്ദേഹമാണ് കേട്ടോ. അങ്ങനെ കൊടോരി ബോർഡറിലേക്ക് എങ്ങനെ പോയി എന്നുള്ളതാണ്. കൊടോരി ബോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാൾ കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അപ്പുറത്താണ് ഈ കൊടോരി ബോർഡർ നിൽക്കുന്നത്. ഒരുപാട് ഹൈറേഞ്ച് കേറിയിട്ടുണ്ട്. ഹൈ റേഞ്ച് മാത്രമല്ല, ഓഫ് റോഡിന്റെ എക്സ്ട്രീം ലെവലിൽ കയറിയിട്ട് വേണം എത്താൻ. കാരണം അവിടെ റോഡുകളൊക്കെ ഇപ്പോ കൺസ്ട്രക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം 90 കിലോമീറ്ററോളം എക്സ്ട്രീം ഓഫ് റോഡ് ആയിരുന്നു നമുക്ക്. അതുവരെയും നല്ല റോഡാണ്, ഒരു 60 കിലോമീറ്ററോളം നല്ല റോഡാണ് കാഠ്മണ്ഡു മുതല്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഈ ഒരു താത്തോപാനി വില്ലേജിൽ എത്തിക്കഴിഞ്ഞാല് നമ്മൾ ചൈനയ്ക്ക് പാരലൽ ആയിട്ട് ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിക്കും. കാരണം റോഡ് ഇതാണ് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് റോഡ് ഇത്, ഇപ്പുറത്തൊരു നദി, ഇത് ചൈന, ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഈ ഒരു കോഷി റിവർ എന്ന് പറയുന്ന റിവറാണ് ചൈനയിലും അതേപോലെ തന്നെ നേപ്പാളിനും തമ്മിൽ വേർതിരിച്ചിട്ട് നിർത്തുന്നത്. അപ്പോ ഈ ഒരു പുഴയ്ക്ക് പാരലൽ ആയിട്ട് നമ്മളിങ്ങനെ നേപ്പാളിൽ കൂടെ പോകുമ്പോ നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ചൈനയെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. എന്നിട്ടാണ് നമ്മൾ ഈ താത്തോപാനി എന്ന് പറഞ്ഞ വില്ലേജിലെത്തുക. നമ്മൾ അന്ന് എത്തിയത് ഒരു രാത്രിയായിരുന്നു. ഇത് എത്തുന്നതിന്റെ തന്നെ ഒരു 2 കിലോമീറ്റർ മുന്നേ നേപ്പാളിന്റെ ഒരു ആർമിയുടെ പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മളെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങി ചെക്ക് ചെയ്തു. മൊത്തത്തിൽ ചെക്ക് ചെയ്തതിനു ശേഷമാണ് അവര് വണ്ടിയൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷമാണ് വിട്ടത്. മൊത്തം നമ്മളെ വണ്ടിയൊക്കെ തുറന്ന് കാണിച്ചു കൊടുത്തു ഷംസി ആക്കിട്ട്. ആ സാധനങ്ങൾ ഇതേമാതിരി ഫുള്ള് ഇവിടെ തോരട്ടൊക്കെ ആയിരുന്നുണ്ടായിരുന്നത്, അതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോ അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഈ താത്തോപാനിയിൽ എത്തിക്കഴിഞ്ഞാൽ 2 ഹോട്ടലാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സ്മോൾ ഹെവൻ വാലി ആണ്. അതേപോലെ തന്നെ പിന്നെ സോനം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇത് സ്മോൾ ഹെവൻ വാലിയിൽ മാത്രമാണ് പാർക്കിംഗ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം ഞങ്ങൾ സ്മോൾ ഹെവൻ വാലി രണ്ടിലും ഒരേ പ്രൈസ് തന്നെയാണ് കേട്ടോ. രണ്ടിലും 1000 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ എന്തുകൊണ്ടാ നിന്ന് വെച്ചാല് അവിടെ പാർക്കിംഗ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ നമുക്കൊരു ഭാഗ്യം കിട്ടിയ എന്താ വെച്ചാൽ നമ്മൾ നിന്ന് റൂമിൽ നിന്ന് നോക്കി നേരെ ഈ കാണുന്ന ചൈന ബോർഡർ ആയിരുന്നു. മറ്റേത് ഈ റോഡിന്റെ അപ്പുറത്തുള്ള ഹോട്ടലാണ് സോനം. അതായത് നമ്മുടെ പോയ റോഡിന്റെ ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ഉണ്ടാവല്ലോ, അതിൽ ഈ സൈഡിലാണ് സ്മോൾ ഹെവൻ വാലി വരുന്നത്. ആ ഹോട്ടലിലോട്ട് കഴിഞ്ഞേക്കാം കോശി റിവർ ആണ്, കഴിഞ്ഞാൽ ചൈനയാണ് അപ്പുറത്ത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അവര് അവിടെ പ്രത്യേകിച്ച് ആർമിക്കാരൊന്നുമില്ല, പക്ഷെ അവിടെ മോഡേൺ ടെക്നോളജി ആണ്. അതെ, ഫുൾ ഇലക്ട്രിക് ഫെൻസിങ്ങും അതേപോലെ തന്നെ ഹൈ ഡെഫിനിഷൻ ക്യാമറയുടെ ഒക്കെ വലിപ്പം കാണണം. അത്യാവശ്യം നല്ല വലിയ വലിയ ക്യാമറാസ്. നമ്മൾ അവിടെ അങ്ങനെ നിന്നിട്ട് നമ്മള് ക്യാമറയൊക്കെ കുറച്ച് പോസ് ചെയ്തു ചൈനക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് വെച്ചാല് അവിടുന്ന് ഒരു കുറച്ച് കിലോമീറ്റർ ഒന്നും ഇല്ല, മീറ്ററുകളുള്ളൂ. ഈ ഹോട്ടലിൽ നിന്ന് മീറ്ററുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ ബോർഡറിൽ ബോർഡറിന്റെ
ഇതിലേക്ക് എത്താൻ പറ്റും, ആ ചെക്ക് പോസ്റ്റിന്റെ അവിടേക്ക് എത്താൻ പറ്റും. ഞങ്ങൾക്ക് അന്ന് ഭാഗ്യവശാലാണ് അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയത്. കാരണം രാവിലെ ഏർലി മോർണിംഗ് സിൽക്ക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന നേപ്പാളിനും അതേപോലെ തന്നെ ചൈനയും തമ്മിലുള്ള ഒരു എന്താ പറയുക കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്. അവരുടെ ഫുൾ ട്രയലേഴ്സ് വരുന്ന സമയത്താണ് ഞങ്ങൾ ചെല്ലണത്. അതിന്റെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് കുറെ ആൾക്കാർക്ക് മലയാളം അറിയാന്നുള്ളതായിരുന്നു. അത് ഈ ഡ്രൈവർമാര് ആ ഒരു ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനിയുടെ ആളുകൾ അതിന്റെയൊക്കെ മെയിൻ ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ച് കൊറേ കേരളത്തിൽ നിന്നാണ് ഇത്രയും ദൂരം പ്രത്യേകിച്ച് നമ്മുടെ ഒമ്മിനെ ഒക്കെ ആയിട്ട് വന്നു പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളങ്ങനെ ഒരു നമ്മളെ ആ ഒരു സ്ട്രഗിളിനൊക്കെ അവർ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ കൊറേ നേരം സംസാരിച്ചതിന് ശേഷമാണ് അവിടെ ഒരു നേപ്പാളിന്റെ ഒരു ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. അയ്യോ ഒരു പ്രാണി. അപ്പോ ആള് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മളിങ്ങനെ കൊറേ നേരം സംസാരിച്ചു, ഒരു അരമണിക്കൂർ ഞാൻ സംസാരിച്ചിട്ടുണ്ടാവും പുള്ളിയുടെ അടുത്ത്. അപ്പൊ എന്നിട്ട് ആ മറ്റേ ലോറി ഡ്രൈവർമാര് ആ സിൽക്ക് ട്രാൻസ്പോർട്ടിന്റെ ഒക്കെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അവസാനം പുള്ളി നമ്മളെ സമ്മതിച്ചു എന്നുള്ളതാണ്. ആ ഒരു സമ്മതിക്കുന്ന ആ ഒരു മൊമെന്റ്, ആ ഒരു കുറച്ച് സെക്കൻഡുകള് നമ്മളെ മനസ്സില് ഉള്ളിലിങ്ങനെ ഒരു മഞ്ഞ് എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടാവില്ല അടിവയറ്റില് ഇത് വരിക എന്നൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മള് നമ്മുടെ വീട്ടില് കാണിച്ചിട്ടുള്ള ആ ഒരു ഗേറ്റിന്റെ അവിടെ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഭാഗം പിന്നെ ഡ്രൈലാൻഡ് ആണ്. ആ ഡ്രൈലാൻഡിലേക്ക് അവിടെ ഒന്നുമില്ല എന്നുള്ളതല്ല അർത്ഥം. നേപ്പാളിലും അല്ല ചൈനയിലും അല്ല എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഞങ്ങളോട് വണ്ടി കയറ്റുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ടിൽ ഒരു ട്രെയിലർ പോകണ്ടായിരുന്നു. ആ ഒരു മൊമെന്റ് എത്രയോ സെക്കൻഡ് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റി. അത് മാത്രം നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പുള്ളി പ്രത്യേകം നമ്മളെടുത്ത് റിക്വസ്റ്റ് ചെയ്ത്, റിക്വസ്റ്റ് മാത്രല്ല ഓർഡറാണ് പുള്ളി ചെയ്ത്, അത് എടുക്കാൻ പാടില്ല, അത് ഒരിക്കലും എടുക്കരുത്, അവരുടെ ബന്ധത്തെ ബാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആള് പറഞ്ഞത്. അതെ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചൈനയുടെ ഇമിഗ്രേഷൻ കൗണ്ടർ വരെ നമ്മൾ എത്താൻ പറ്റി. അവിടെ ചൈനയുടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, നിങ്ങൾ എവിടുന്ന വരുന്നുള്ള ഒരു ഇതിലായിരുന്നു അവര് സംസാരിച്ചത്. എന്നാലും അവിടുത്തെ ആ ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്ത് സംസാരിച്ചു. പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ ആ ഒരു ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയിട്ട് നല്ല കോർപ്പറേറ്റീവ് ആയിരുന്നു അവര്. എന്നുവെച്ചാൽ ചൈനയുടെ ഉദ്യോഗസ്ഥർ ഇത്രയും ഫ്രണ്ട്ലി ആയി നമ്മളായിട്ട് സംസാരിക്കുക. അവർക്ക് നമ്മള് നേപ്പാളിനെക്കാട്ടിയും കുറച്ചും കൂടെ എന്റെ അഭിപ്രായത്തില് ഇംഗ്ലീഷ് നല്ല രീതിയിൽ അവർക്ക് അറിയണ്ടായിരുന്നു. നേപ്പാൾ ആർമിക്ക് കുറച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മള് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കൂടെ കുഴച്ചിട്ടായിരുന്നു. അപ്പൊ അതായിരുന്നു അവര് ഇമിഗ്രേഷന്റെ അപ്പുറത്ത് പിന്നെ ബാങ്ക് ഓഫ് ചൈന അങ്ങനെ അങ്ങനെ അങ്ങനെയാണ്. പിന്നെ ആ റോഡ് ഇങ്ങനെ മേപ്പിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എടുത്തു പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, ഒരു വികസന രാഷ്ട്രത്തിൽ നിന്നിട്ട് ഒരു വികസിത രാഷ്ട്രത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതായിരുന്നു നമുക്ക് അപ്പുണ്ടായിരുന്നത്. പിന്നെ നമ്മള് അപ്പത്ത് ചൈനയുടെ സൈഡിൽ പോയിട്ട് ഇപ്പത്തേക്ക് നേപ്പാളിലേക്ക് നോക്കുമ്പോ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. അത് ഭയങ്കര കാര്യം വെച്ചാല് നേപ്പാള് പറഞ്ഞെങ്കിലും ഒട്ടും ഡെവലപ്മെന്റ് ഇല്ലാത്ത, റോഡൊന്നും ഭയങ്കര എന്താ പറയാ ഒട്ടും നല്ലതല്ലാത്ത ഒരു രാജ്യമാണ്. നമ്മൾ അവിടെ നിന്നിട്ട് ഈ പടുപടു കൂറ്റം കെട്ടിടങ്ങൾ ഇങ്ങനെ കാണുമ്പോ, അതായത് ഈ ഒരു നേപ്പാളിന്റെ ബോർഡറിൽ നിന്ന് തന്നെ നമുക്ക് ചൈന മാർക്കറ്റ് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. മുന്നേ അത് നേപ്പാളുകാർക്ക് ഓപ്പൺ ആയിരുന്നു, എല്ലാവർക്കും ഓപ്പൺ ആയിരുന്നു, പോവാം സാധനങ്ങൾ ഭയങ്കര തിരിച്ചടക്കം ചെയ്യാം. ആ ഒരു ഏരിയ മൊത്തം ഫുള്ള് ഒരു ബിൽഡിങ്ങുകൾ കൊണ്ടൊരു ജലം തീർത്തുകയാണ്. കാരണം ഞാൻ ചൈന മാർക്കറ്റ് വിചാരിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ, എല്ലാരും മാർക്കറ്റും റോട്ടിൽ അതൊന്നുമല്ല, വലിയ വലിയ കെട്ടിടങ്ങളാ, കെട്ടിടങ്ങളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ ഒരു കൗണ്ടർ, ഈ ഇമിഗ്രേഷൻ കൗണ്ടറിന്റെ അവിടെ നിൽക്കുമ്പോ നമുക്ക് തന്നെ ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. അവിടെ ഫുള്ള് കെട്ടിടങ്ങളും സംഗതികളൊക്കെ. ആ ഒരു നിമിഷത്തില് ഇപ്പോഴത്തെ ചൈനയെ പോണെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കേട്ടോ. ചൈനയ്ക്ക് ഒന്ന് എൻട്രി ചെയ്ത് കിട്ടണം, അവ രാജ്യം മൊത്തം കാണണം. ആ ഒരു മൊമെന്റിൽ വല്ലാണ്ട് ആഗ്രഹിച്ചു. ഇപ്പൊ ഉണ്ട് ഇല്ല എന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ ഇപ്പൊ നമുക്കറിയാലോ ആ ഒരു പ്രാക്ടിക്കലിലേക്ക് നമ്മൾ എത്തി. പക്ഷെ ആ ഒരു നിമിഷത്തില് ഈ എവിടുന്ന് വണ്ടി എടുത്തു ഓടിച്ചു പോയാലോ അങ്ങനൊക്കെ ഒരു തോന്നല് വരെ ഉണ്ടായി. കാരണം അത്രയും ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. അതെ, അത് അവിടുത്തെ ചൈനയിലത്തെ ഉദ്യോഗസ്ഥൻ തന്നെ ഞങ്ങളെടുത്ത് ചോദിച്ചപ്പോ ഞങ്ങക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നി. നിങ്ങൾ കേരളത്തിൽ നിന്നാണോ ഈ ഒരു മിനി വാൻ, അതും മാരുതി സുസുക്കിയുടെ ഈ ഒരു വണ്ടി ആയിട്ടാണ്, അത് മാരുതി സുസുക്കിയുടെ തന്നെ എടുത്തു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മാരുതി സുസുക്കി വെരി പവർഫുൾ എന്ന് പറഞ്ഞു. അതെ, ഇന്ത്യ. അത് വല്ലാത്തൊരു ഇതാണ്, കാരണം നമുക്ക് തന്നെ രോമാഞ്ചിഫിക്കേഷൻ ഒക്കെ വരുന്നൊരു നിമിഷമാണ് അതൊക്കെ.
പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ഞങ്ങൾ തിരിച്ച് കാഠ്മണ്ഡുവിലെത്തി. അവിടുന്ന് ഞങ്ങള് കാക്കർബീറ്റ ബോർഡർ വഴി വെസ്റ്റ് ബംഗാളിലേക്ക് വന്നു. ഇപ്പൊ ഞങ്ങള് സിക്കിമിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങൾക്ക് ബീഹാറിലേക്കും വരാം, കുഴപ്പമൊന്നുമില്ല, അവിടെയും ഒരു ബോർഡർ ഉണ്ട്. ഞങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാല് സിക്കിമിലേക്കാണ് പോകേണ്ടത്. നമുക്ക് ഇനി തിരിച്ച് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ബീഹാർ എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാന്. അപ്പോ പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് നേപ്പാളില് പെട്രോളും താമസവും മാത്രമാണ് ചീപ്പായിട്ടുള്ളൂ. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇനി നേപ്പാളിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുഡ് വെക്കാനുള്ള ഒരു സെറ്റപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടാക്കി ഒരു അങ്ങനെ സാധനം കീപ്പ് ചെയ്തിട്ട് പോവുക. അതായത് ബാക്ക് പാക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ പോർട്ടബിൾ ആയിട്ടുള്ള ചെറിയ എന്താ പറയാ സ്റ്റൗവും ഗ്യാസൊക്കെ അവൈലബിൾ ആണല്ലോ. ഇങ്ങനെ സൈഡിൽ കൂടെ സ്പ്രേ കുറ്റി കുത്തണമായിട്ട് അതൊക്കെ എടുത്തിട്ട് പോവാൻ നല്ലത്. കാരണം നമ്മൾ നിൽക്കുന്ന റൂമുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായി കഴിക്കണമെന്നൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അവർ പറയുന്ന ചിലപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരുതെന്നൊക്കെ. നമ്മൾ നൈസ് ആയിട്ട് എവിടെയും വെച്ചിണ്ടാക്കുക. കാരണം അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഫുഡിന്. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാല് രണ്ടാള് ഭക്ഷണം കഴിച്ചാൽ ഒരു 1000 രൂപ പൊട്ടും, ഉറപ്പാണ്. അതെ, ഞങ്ങൾ തന്നെ ആലോചിച്ചു പോയി നമ്മളെ ഈ ഒരു സ്റ്റൗവും കുറ്റി എങ്ങനെയെങ്കിലും റൂമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ. ഞങ്ങളത് ആലോചിച്ചു. എന്നിട്ട് കാരണം ഇതൊക്കെ എക്സ്പെൻസ് കൂടുതലായ കാരണം ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലാണ് പിന്നെ അവിടുന്ന് കുറച്ച് ബാഗൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി സെല്ല് ചെയ്ത് അങ്ങനെയാണ് കുറച്ച് ഫണ്ടാക്കിയത്. കാരണം ഞങ്ങൾക്ക് അത് വിചാരിച്ചതിനേക്കാളും വലിയ എക്സ്പെൻസ് ഫുഡിനോട് ഇറങ്ങുകയാണ്. ഫുഡിന് മാത്രല്ല ഇവിടെ കാഠ്മണ്ഡുവിൽ പിന്നെ താമസം എടുക്കേണ്ടി വന്നു. കാരണം നമുക്ക് അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല അവിടെ കറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞങ്ങളുടെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും അകലിക്കും പാടെ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരെണ്ണം വാങ്ങിക്കും, ഞങ്ങൾ പകുതി പോലെ കഴിക്കലാണ് ശീലം. ഞങ്ങൾ സ്ഥിരമായ ഫ്രൈഡ് റൈസ് കഴിക്കുന്ന കടയിൽ പോയിട്ടുണ്ട്. അവസാനം അയാൾക്ക് അയാളെ കണ്ട് മടുത്ത് ഇഷ്ടമല്ലാണ്ടായി. കാരണം അവിടുത്തെ ഞങ്ങൾ വരല്ലേ എന്നുള്ള മുഖഭാവത്തിലാണ് ഇപ്പം ഇരുന്നുണ്ടായിരുന്നത്. അതെ, കാരണം അവിടെ വരുന്ന എല്ലാവരും ഭയങ്കര കൊറേ ഫുഡ് മേടിച്ചു. ഒരെണ്ണം വാങ്ങിച്ച് അത് പകുതിയാക്കി കഴിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാ കൂടി തരില്ലേ, ഭയങ്കര അടങ്ങറായിരുന്നു, ഒന്നും പറയണ്ട. അങ്ങനെ പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേപ്പാള് നല്ലൊരു രാജ്യമാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. തീർച്ചയായിട്ടും ഞങ്ങള് നിങ്ങളും വരണം, അല്ലെങ്കിൽ നിങ്ങളും കാണണം എന്ന് പറയുന്ന കണ്ടിരിക്കേണ്ട ഒരു രാജ്യമാണ്. അത് എന്തുകൊണ്ട് വെച്ചാല് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഭയങ്കര വെസ്റ്റേൺ മോഡേൺ ആയിട്ടുള്ള ഒരു പാശ്ചാത്യ സംസ്കാരം, അതേസമയം അവിടെ തന്നെ ഒരു ഭാഗത്ത് ഭയങ്കര സ്പിരിച്വൽ ആയിട്ടൊരു ഹിന്ദു സംസ്കാരം വരുമ്പോ ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ബുദ്ധ സംസ്കാരം ഒക്കെ പാടെ വരുമ്പോ അത് ഭയങ്കര ഒരു പൗരാണികമായിട്ടുള്ള ഒരു സംസ്കാരം ഒരു ഭാഗത്ത്. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അത് കാഠ്മണ്ഡു ടൗണിലത്തെ കാര്യമാണ്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ആയിട്ട് നമുക്ക് പറയണെന്ന് വെച്ചാൽ കാഠ്മണ്ഡു ടൗൺ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ലാൻഡ്സ്കേപ്പ് കൊണ്ട് ഒരു വേറെ തന്നെ മായ ലോകമാണ്. അത് പ്രത്യേകിച്ച് മസ്താങ് ഒക്കെ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ലഡാക്കിനൊക്കെ രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഈ മസ്താങ് ഏരിയയില്. ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങള്. അപ്പോ ഇനി എന്തായാലും പോകുന്ന ആളുകള് മാക്സിമം വണ്ടി ആയിട്ട് ആയാലും ബാക്ക് പാക്ക് ആയിട്ടൊക്കെ ആയാലും മാക്സിമം ഞങ്ങളിപ്പോ ഈ പറഞ്ഞ കുറച്ച് കുറച്ച് ഇൻഫോർമേഷൻസ് പാലിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ആയിട്ട് യാത്ര ചെയ്യാവുന്നുള്ളൂ. അതെ, ഞങ്ങൾ ഈ പറഞ്ഞമാതിരി ഫുഡ് വെക്കാനുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ കരുത്. പിന്നെ ഇതിലൊക്കെ അപ്പുറത്തേക്ക് ആയിട്ട് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന കേറാൻ പറ്റി എന്നുള്ള അത് വേറൊരു സന്തോഷം. അതിനെക്കാട്ടിയൊക്കെ അപ്പുറത്തേക്ക് ആയിട്ട് ഇങ്ങനെ ഒരു വണ്ടി ആയിട്ട് അത് ഇതില് വാൻ ലൈഫ് ആക്കിയിട്ട് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഞങ്ങൾ പോണത് വരെ ഞങ്ങളായിരുന്നു ആദ്യമായിട്ട് ഇതുവരെ വേറെ ആരും കൊണ്ടുപോയിട്ടില്ല ഇന്ത്യയിൽ നിന്ന് വണ്ടി ഓടിച്ച് വേറൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയാം, ചിലപ്പോ ഈ വീഡിയോ കാണുന്ന ആളുകൾ പലരും പറയും നിങ്ങള് പറയുന്ന തോണയാണ് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാം. ഈ ഒരു കൊടോരി ബോർഡർ വഴി ദുബായിൽ നിന്നും ഒക്കെ ആളുകൾ വണ്ടി കൊണ്ടുവരാം. അതെ, പണ്ട് ലാൽ ജോസും ബൈജു നായർ ഇവരൊക്കെ വണ്ടി ആയിട്ട് ലണ്ടൻ ട്രിപ്പ് പോയത് ഈ കൊടോരി ബോർഡർ വഴിയാണ്. അതൊക്കെ ഒരു ഓവർലാൻഡിങ് ട്രിപ്പ് ആണ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള ഒരു ട്രിപ്പാണ്. ഒരിക്കലൊരു വാന് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വാനായിട്ട് അതും ബഡ്ജറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വാൻ ലൈഫ് ആയിട്ട് നമ്മള് ആദ്യം ഇന്ത്യയില് നമ്മള് വാൻ ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളായിരുന്നു ആദ്യത്തെ വാൻ ലൈഫ് കപ്പിൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മളത് പലരും ചോദിച്ചു നിങ്ങളല്ലാട്ടോന്ന്. അപ്പോ നമ്മള് വാനില് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം പലരും കാറിലും ഇതിലൊക്കെ ചെയ്യുന്നുണ്ട്. കാറിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പണ്ട് നമ്മളും ഞാനൊക്കെ യാത്ര ചെയ്തിരുന്ന സമയത്ത് നമ്മളെ ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിട്ട് കാറിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിയിട്ട് അതിൽ തന്നെ കുക്ക് ചെയ്തിട്ടൊക്കെ പല യാത്രകൾ നടത്തിയിട്ടുണ്ട്. കാറിൽ ചെയ്യുന്ന എപ്പോഴൊരു കാർ ലൈഫാണ്. പക്ഷെ വാനിൽ എല്ലാവിധ സൗകര്യങ്ങളും ആക്കിയിട്ട് നമ്മള് വാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് അറിയേണ്ടിയിരുന്നില്ല നമ്മളാണ് ആദ്യത്തെ ഇന്ത്യയിലെ വാൻ ലൈഫ് കപ്പിൾ എന്ന് നിന്നു. പിന്നീടായിരുന്നു നമുക്കത് കുറെ ഫീച്ചേഴ്സൊക്കെ തപ്പിയെടുത്ത് ആരെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ ഫുള്ള് തപ്പിയെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ തന്നെ അത് പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, അതിന് മുന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ പറയാനുള്ളത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് വാൻ ലൈഫ് കൊണ്ടുപോയത്.
അത് നമ്മള് അത് ആ ഒരു സമയത്ത് നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്, ആരെങ്കിലും ഇൻഫോം ചെയ്യണം കേട്ടോ, ഇന്ത്യക്ക് പുറത്തേക്ക് ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് വാൻ ലൈഫ് ആയിട്ടുള്ള ഒരു വാഹനം ഓടിച്ചു കൊണ്ടുപോയിട്ടുണ്ടോന്ന്. പിന്നെ പലരും പറയുന്നത് വേറൊരു കാര്യം, ഞങ്ങളുടെ വണ്ടി വാൻ ലൈഫ് അല്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ വണ്ടി വാൻ ലൈഫ് തന്നെയാണ്, കാരണം നമ്മൾ ഓരോരുത്തരുടെയും ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് വാൻ ലൈഫ്. കാരണം ഞങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഒരു വാൻ്റെ അകത്ത് പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതില് വണ്ടിയിൽ ഒരു ബാത്റൂം ഇല്ല എന്നൊരു കുറവേ ഉള്ളൂ. ബാത്റൂം അത് ഞങ്ങൾ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചെയ്യാഞ്ഞത്. കാരണം പിന്നെ വാൻ ലൈഫിന്റെ ഒരു ക്രൈറ്റീരിയയിൽ വരുന്ന കാര്യമല്ല. കാരണം വണ്ടിക്കകത്ത് ബാത്റൂം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വണ്ടി ഒരു വാൻ ലൈഫ് ആവുള്ളൂ എന്നൊന്നുമില്ല. കാരണം ബാത്റൂം വേണമെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യായിരുന്നു, പക്ഷെ അതിന്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് 10 രൂപയോളം എക്സ്പെൻസ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് ഞങ്ങളുടെ കയ്യിൽ യാത്ര ചെയ്യാൻ തന്നെ 40,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത്. അപ്പോ അതിന്റെ കൂടെ 10 രൂപയും കൂടെ അവിടെ ഇറക്കി അതെല്ലാം സെറ്റ് ചെയ്ത് ഒക്കെ വരുമ്പോഴത്തേനും ഒരു സംഖ്യ ഞങ്ങൾക്ക് ചെലവാകും. അതുകൊണ്ടാണ് ഞങ്ങള് ആ ഒരു സംഗതി നമ്മള് വണ്ടിയിൽ ആഡ് ചെയ്യാഞ്ഞത്. ഞങ്ങൾക്ക് ഇനി ഭാവിയില് കുറച്ച് ഫണ്ടൊക്കെ ആയി വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ വണ്ടിയിൽ ഇനി ഒരു ടോയ്ലറ്റും കൂടെ മേടിച്ചു വെക്കും. ഒരു ബോക്സ് ഉണ്ടാവും, ചുമ്മാ പറഞ്ഞോട്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഒരു വണ്ടിയായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ വാൻ ലൈഫ് ചെയ്തിട്ട് പല രാജ്യങ്ങളിലേക്കും പോകണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ മൂപ്പർക്ക് ഏകദേശം 15 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, കാർണറ്റും കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇനി അടുത്ത രാജ്യങ്ങളിലേക്ക് നമ്മൾ ഈ വണ്ടി ആയിട്ടോ വണ്ടി ഇല്ലാതെയോ പല രീതിയിലും നമുക്ക് പോവാൻ പറ്റട്ടെ എന്ന് നമ്മൾ തന്നെ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളെ സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അപ്പോ മാക്സിമം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് അതുവരെയൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ ഒരു കാര്യങ്ങള്. പിന്നെ നമുക്ക് ഇതിലൊക്കെ കൂടുതൽ സന്തോഷമുള്ള ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും നിങ്ങളടക്കമുള്ള എല്ലാവരും നമ്മള് ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു വാൻ ലൈഫ് പുറത്തൊരു രാജ്യത്തേക്ക് അതും ബൈ റോഡ് ഓടിച്ചു കൊണ്ടുപോയിന്നുള്ളത് നിങ്ങളെല്ലാവരും അംഗീകരിച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. അത് നിങ്ങളും ഇപ്പൊ വലിയ വലിയ പ്രമുഖരൊക്കെ നമ്മളെ അത്ര ഇതായിട്ട് അംഗീകരിച്ചെന്ന് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം. നമുക്കൊന്നും പറയാലേ, നമ്മള് ശരിക്കും ഹൃദയത്തിൽ തൊട്ടിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്താ പറയാ, കാരണം അതിനൊന്നും വാക്കുകൾ നമുക്കില്ല. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള്. പിന്നെ ഇനി അപ്പൊ ഇതൊക്കെയാണ് നേപ്പാളിലെ വിശേഷങ്ങള്. അപ്പൊ നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോണത് സിക്കിമിൽ കൂടെയാണ്. അപ്പൊ അതിന്റെ വീഡിയോസ് വഴിയേ വരും. അപ്പൊ നാളെ മുതൽ ഇനി അതിന്റെ വീഡിയോസ് ആവും. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഒരു വീഡിയോ ഇപ്പൊ നമ്മൾ ഓരോ ദിവസങ്ങൾ ഒരു ദിവസം പിന്നാക്കം ആയിട്ടുള്ള വീഡിയോസ് ആണ് വരുന്നത്. നിങ്ങളായും മാക്സിമം എല്ലാവരും എല്ലാവരിലേക്ക് എത്തി ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ഒരിക്കലും നിങ്ങളോട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും പറയില്ല. നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞ എന്താ വെച്ചാൽ നേപ്പാളിലേക്ക് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകൾക്കും അതുപോലെ നേപ്പാളിലേക്ക് ഇനി വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അവരുടെ ആ ഒരു ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിന് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ്. അതെ, പിന്നെ ഇതിൽ എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞാലും എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാണ്ടെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യണം. കാരണം അത് ആഡ് ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ വായിക്കാം. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആ കമന്റ് ബോക്സും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്നവർ കമന്റ് ബോക്സും കൂടെ ഒന്ന് വായിക്കുക. ഏതെങ്കിലും സ്ഥലങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ സ്ഥലങ്ങളൊക്കെ ആഡ് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവരും കമന്റ് ഇട്ടിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം കൂടെ നമ്മൾ പറയാം. നിങ്ങളെ കമന്റുകളും ലൈക്കുകളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തുള്ളൂ. അങ്ങനെയും കൂടെ ഉണ്ട്. കാരണം പറയാത് ഇൻസ്റ്റാഗ്രാമിൽ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നേപ്പാൾ എങ്ങനെ പ്ലാൻ ചെയ്യാൻ, നേപ്പാൾ എന്തൊക്കെ കാണാനുള്ളതെന്നൊക്കെ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എല്ലാവരിലേക്കും എത്തിക്കുക അല്ലേ. ഇതൊക്കെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ബൈ ബൈ, ഗുഡ് നൈറ്റ്.